ഓം ശാന്തി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പ്രഭാത മുരളി മധുരമായ കുട്ടികളെ ഇപ്പോൾ നിങ്ങളുടെ വിളി കേൾക്കുകയാണ് അച്ഛൻ നിങ്ങളെ ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ് തിരിച്ചു വീട്ടിലേക്ക് പോകണം ചോദ്യം സദാ യോഗയുക്തമായിരിക്കുന്നതിനും ശ്രീമത്തിലൂടെ നടക്കുന്നതിനുമുള്ള ആജ്ഞ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ അന്തിമ വിനാശത്തിന്റെ ദൃശ്യം മുന്നിലുണ്ട് കോടിക്കണക്കിന് മനുഷ്യർ മരിക്കും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും ആ സമയത്ത് സ്ഥിതി ഏകരസമായിരിക്കാൻ എല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടും മൃഗത്തിന് പ്രാണവേദന വേട്ടക്കാരന് ആനന്ദം ഇങ്ങനെ അനുഭവം ഉണ്ടാകണം അതിനായി യോഗയുക്തമായി വരും ശ്രീമതത്തിലൂടെ നടക്കുന്ന യോഗീകുട്ടികൾക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കൂ അവരുടെ ബുദ്ധിയിലുണ്ടാകും നമ്മൾ പഴയ ശരീരം ഉപേക്ഷിച്ച് നമ്മുടെ മധുരമായ വീട്ടിലേക്ക് പോകും ഓം ശാന്തി ആത്മീയ അച്ഛനരുന്ന് ആത്മീയ കുട്ടികളോട് ആത്മീയ സംഭാഷണം നടത്തുകയാണ് അല്ലെങ്കിൽ ആത്മാക്കൾക്ക് മനസ്സിലാക്കി തരികയാണ് എന്തുകൊണ്ടെന്നാൽ ആത്മാക്കൾ ഭക്തി മാർഗത്തിൽ വളരെയധികം ഓർമ്മിച്ചിട്ടുണ്ട് എല്ലാവരും ഒരേ ഒരു പ്രിയതമന്റെ പ്രിയതമകളാണ് ആ പ്രിയതമനായ ശിവബാബയുടെ ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ ഇരുന്ന് പൂജിക്കുന്നു അവരിൽ നിന്ന് എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നറിയില്ല എല്ലാവരും പൂജിക്കുന്നുണ്ട് ശങ്കരാചാര്യരും പൂജിക്കുന്നു എല്ലാവരും അവരെ ശ്രേഷ്ഠമെന്ന് കരുതുന്നു തീർച്ചയായും ധർമ്മസ്ഥാപകരുണ്ട് പക്ഷെ അവരും പുനർജന്മങ്ങളെടുത്ത് താഴേക്ക് വരുന്നു ഇപ്പോൾ എല്ലാവരും അവസാന ജന്മത്തിലെത്തിയിരിക്കുന്നു ബാബ പറയുന്നു നിങ്ങൾ ചെറിയവരുടെയും മുതിർന്നവരുടെയും എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണിപ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടുപോകും എന്നെ വിളിക്കുന്നത് തന്നെ പതീത്ത ലോകത്തിലേക്ക് വരൂ എന്നു പറഞ്ഞാണ് എത്ര ബഹുമാനം നൽകുന്നു പതീത്ത ലോകത്തിലേക്ക് പരദേശത്തിലേക്ക് വരൂ തീർച്ചയായും ദുഃഖിയാണ് അതിനാലല്ലേ വിളിക്കുന്നത് ദുഃഖം ഹരിച്ച് സുഖം തരുന്നവനെ എന്നാണ് പാടുന്നത് അതിനാൽ തീർച്ചയായും മോശമായ ലോകത്തിൽ പഴയ ശരീരത്തിൽ തന്നെ വരേണ്ടിവരും അതും തമോ പ്രധാന ശരീരത്തിൽ സത്തോപ്രധാന ലോകത്തിൽ ആരും എന്നെ ഓർമ്മിക്കുക പോലുമില്ല ഡ്രാമ അനുസരിച്ച് ഞാൻ എല്ലാവരെയും സുഖിയാക്കി മാറ്റുന്നു വിവേകപൂർവം ചിന്തിക്കണം സത്യുഗത്തിൽ തീർച്ചയായും ആദി സനാതന ദേവി ദേവിദേവതാ ധർമ്മം ഉണ്ടാകും പിന്നീട് സത്സംഗങ്ങളിൽ കേവലം ശാസ്ത്രങ്ങൾ പഠിച്ചു പഠിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നു പാതാളത്തിൽ പെടുന്നവർ ദുഃഖിയാകുന്നു ഇത് തീർത്തും ദുഃഖധാമമാണ് ബാബ എത്ര സഹജമാക്കിയാണ് പറഞ്ഞു തരുന്നത് എന്തെന്നാൽ പാവം അപലകൾക്ക് ഒന്നും അറിയില്ല ചിലർക്ക് ഇതുപോലും അറിയില്ല വീണ്ടും തിരിച്ചു പോകണമോ അതോ സദാ പുനർജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ എല്ലാ ധർമ്മത്തിലും ഉള്ളവരുണ്ട് മുഴുവൻ ചക്രവും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ബാക്കി ആരുടെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവുക സാധ്യമല്ല അവരാണെങ്കിൽ കൽപ്പത്തിന്റെ ആയുസിനെ തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്നാണ് പറയുന്നത് ഇതിനെയാണ് ഘോര അന്ധകാരം എന്ന് പറയുന്നത് തീവ്രമായ പ്രകാശം ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ പ്രകാശമുണ്ട് നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പറയും ഞങ്ങൾ ശിവബാബയുടെ അടുത്തേക്കാണ് പോകുന്നത് ഞങ്ങളാണ് ഈ ലക്ഷ്മി നാരായണനായി മാറുന്നത് ഈ കാര്യങ്ങൾ മറ്റ് സത്സംഗങ്ങളിൽ ഉണ്ടാകില്ല അതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിയുന്നു ഋഷി മുനിമാർ പോലും പറഞ്ഞത് ഞങ്ങൾക്ക് അറിയുകയില്ല എന്നാണ് നിങ്ങൾക്കും ആദ്യം അറിയില്ലായിരുന്നു ഈ സമയത്ത് മുഴുവൻ വിശ്വവും ഭക്തിയിലാണ് ഇത് പഴയ ലോകമാണ് എത്രയധികം മനുഷ്യരാണ് സത്യയുഗമാകുന്ന പുതിയ ലോകത്തിൽ ഒരേ ഒരു അദ്വൈത ധർമ്മമാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് ദ്വൈതധർമ്മം ഉണ്ടാകുന്നത് അനേക ധർമ്മങ്ങൾ ഉള്ളപ്പോൾ കയ്യടി ശബ്ദം ഉയരും എല്ലാവരും പരസ്പരം വഴക്കാണ് ഡ്രാമ അനുസരിച്ച് അവരുടെ പോളിസി അങ്ങനെയാണ് എന്തിനെയെങ്കിലും വേർപിരിച്ചാൽ യുദ്ധമുണ്ടാകും പാർട്ടീഷ്യൻ ഉണ്ടാകും മനുഷ്യർ അച്ഛനെ അറിയാത്ത കാരണത്താൽ കല്ലുബുദ്ധിയായിരിക്കുന്നു ഈ സമയം ബാബു തരികയാണ് ദേവി ധർമ്മം ലോപിച്ചു പോയിരിക്കുന്നു ഇവർക്കും രാജ്യം ഉണ്ടായിരുന്നു എന്നറിയുന്ന ഒരാൾ പോലുമില്ല നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ദേവത ആവുകയാണ് ശിവബാബ നമ്മുടെ അനുസരണയുള്ള സേവകനാണ് വലിയ വലിയ ആളുകൾ എപ്പോഴും കത്തെഴുതുമ്പോൾ താഴെ എഴുതും അനുസരണയുള്ള സേവകൻ അച്ഛനും പറയുന്നു ഞാൻ അനുസരണയുള്ള സേവകനാണ് അപ്പോൾ ദാദയും പറയുന്നു ഞാനും അനുസരണയുള്ള സേവകനാണ് ഞാൻ വീണ്ടും അയ്യായിരം വർഷങ്ങൾക്ക് ശേഷം ഓരോ കൽപ്പത്തിലും പുരുഷോത്തമ സംഗമ യുഗത്തിൽ വരുന്നു വന്ന കുട്ടികളുടെ സേവനം ചെയ്യുന്നു എന്നെ വിളിക്കുന്നത് ദൂരദേശത്ത് വസിക്കുന്നവനെ എന്നാണ് പക്ഷെ ഇതിൻ്റെയും അർത്ഥം അറിയുന്നില്ല എത്രയധികം ശാസ്ത്രങ്ങളാണ് പഠിക്കുന്നത് എന്നിട്ടും അർത്ഥം മനസ്സിലാക്കുന്നില്ല അച്ഛൻ വന്ന് മുഴുവൻ വേദശാസ്ത്രങ്ങളുടെ സാരം മനസ്സിലാക്കി തരുന്നു നിങ്ങൾ കുട്ടികൾക്കറിയാം ഈ സമയം രാവണന്റെ രാജ്യമാണ് മനുഷ്യർ പതീതമായി കൊണ്ടിരിക്കുന്നു ഇതും ഡ്രാമയിൽ ഉള്ളതാണ് നിങ്ങൾ കുട്ടികളെ നരകത്തിൽ നിന്നെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു അതിനെയാണ് അല്ലാഹുവിന്റെ പൂന്തോട്ടം എന്ന് പറയുന്നത് ഈ കലിയുഗം മുള്ളുകളുടെ കാടാണ് സംഗമയുഗമാണ് പൂക്കളുടെ പൂന്തോട്ടം അവിടെ നിങ്ങൾ സദാ സുഖിയായിരിക്കും സദാ ആരോഗ്യവാനും സദാ സമ്പത്തിവാനുമായി മാറുന്നു പകുതി കൽപ്പം സുഖം പിന്നീട് പകുതി കൽപ്പം ദുഃഖം ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും ഇതിന് അവസാനം ഉണ്ടാവുകയില്ല ഏറ്റവും വലിയ അച്ഛൻ വരുന്നു എല്ലാവരെയും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നു നിങ്ങൾ സുഖധാമത്തിലേക്ക് പോകുമ്പോൾ ബാക്കി എല്ലാവരും ശാന്തി ധാമത്തിൽ ഇരിക്കും പകുതി കൽപ്പം സുഖത്തിൻ്റെതാണ് പകുതി കൽപ്പം ദുഃഖത്തിന്റേതും അതിലും സുഖമാണ് കൂടുതൽ അഥവാ പകുതി പകുതി ആയിരുന്നെങ്കിൽ എന്ത് രുചിയുണ്ടാകാനാണ് ഭക്തിമാർഗത്തിലും വളരെ വലിയ ധനികർ ഉണ്ടായിരുന്നു നമ്മൾ എത്ര ധനവാനായിരുന്നു എന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നു വലിയ ധനവാന്മാർ പാപ്പരാകുമ്പോൾ തന്റെ കയ്യിൽ എത്ര ധനമുണ്ടായിരുന്നു എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കും അച്ഛൻ മനസ്സിലാക്കിത്തരുന്നു ഭാരതം സമ്പന്നമായിരുന്നു സ്വർഗമായിരുന്നു ൂ ഇപ്പോൾ എത്ര ദരിദ്രമാണ് ദരിദ്രരോടാണ് ദയ തോന്നുന്നത് ഇപ്പോൾ തീർത്തും കക്കയായിരിക്കുന്നു യാചിച്ചുകൊണ്ടിരിക്കുന്നു ആരാണോ ധനവാനായിരുന്നത് അവർ ഇപ്പോൾ പാപ്പരായിരിക്കുന്നു ഇതും നാടകമാണ് ബാക്കി ഏതെല്ലാം ധർമ്മങ്ങൾ വരുന്നോ അതെല്ലാം ഉപകഥകളാണ് എത്രങ്ങളിലാണ് മനുഷ്യരുടെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭാരതവാസികൾക്ക് മാത്രമാണ് എൺപത്തിനാല് ജന്മങ്ങളുള്ളത് ഒരു കുട്ടി മറ്റ് ധർമ്മങ്ങളുടെ കണക്കും കാര്യങ്ങളും മനസ്സിലാക്കി അയച്ചു തന്നിരുന്നു പക്ഷേ ഈ കാര്യങ്ങളിലേക്ക് ആഴത്തിൽ പോകുന്നതുകൊണ്ട് ഉപകാരമൊന്നുമില്ല ഇതും സമയം വ്യർത്ഥമാക്കലാണ് അഥവാ ഇത്രയും സമയം അച്ഛന്റെ ഓർമ്മയിലിരുന്നാൽ സമ്പാദ്യം ഉണ്ടാകുമായിരുന്നു നമ്മുടെ മുഖ്യമായ കാര്യം നമുക്ക് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്ത് വിശ്വ അധികാരിയായി മാറണം അച്ഛൻ പറയുന്നു നിങ്ങൾ സത്തോ പ്രധാനമായിരുന്നു ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് തമോ പ്രധാനമായതും എൺപത്തിനാല് ജന്മങ്ങളും നിങ്ങളാണ് എടുത്തത് ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകണം അച്ഛനിൽ നിന്ന് സമ്പത്ത് എടുക്കണം നിങ്ങൾ പകുതി കൽപ്പം അച്ഛനെ ഓർമ്മിച്ചു ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ് അച്ഛൻ വീണ്ടും നിങ്ങളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഭാരതത്തിന്റെ ഉദാഹരണത്തിൻ്റെയും പതനത്തിന്റെയും ഒരു കഥയുണ്ട് ഇപ്പോൾ ഇത് പതീത ലോകമാണ് ും പഴയതാണ് ഇപ്പോൾ വീണ്ടും പുതിയ സംബന്ധത്തിലേക്ക് പോകണം ഇപ്പോൾ എല്ലാ അഭിനേതാക്കളും ഹാജരാണ് ഇതിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല ആത്മാവ് അവിനാശിയാണ് എത്രയധികം ആത്മാക്കൾ ഉണ്ടാകും അതിനൊരിക്കലും വിനാശം ഉണ്ടാകില്ല ഇത്രയും കോടിക്കണക്കിന് ആത്മാക്കളുണ്ട് ഇവർക്ക് ആദ്യം തിരിച്ചു പോകണം ബാക്കി ശരീരം എല്ലാവരുടെയും അവസാനിക്കും അതിനാലാണ് ഹോളി ആഘോഷിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ പൂജ്യരായിരുന്നു പിന്നീട് പൂജാരിയായി ഇപ്പോൾ വീണ്ടും പൂജ്യരാവുകയാണ് അവിടെ ഈ ജ്ഞാനവും ഉണ്ടാകില്ല ഈ ശാസ്ത്രങ്ങളും ഉണ്ടാകില്ല എല്ലാം അവസാനിക്കും ആരാണോ യോഗയുക്തമായിട്ടുള്ളത് ശ്രീമതം അനുസരിച്ച് നടക്കുന്നവർ അവർ എല്ലാം കാണും എങ്ങനെയാണ് ഭൂകമ്പത്തിൽ എല്ലാം വിനാശമാകുന്നതെന്ന് എങ്ങനെയാണ് ഗ്രാമഗ്രാമങ്ങൾ അവസാനിക്കുന്നതെന്ന് പത്രങ്ങളിലും വരും ബോംബെ മുമ്പ് ഇത്രയധികം ഉണ്ടായിരുന്നില്ല സമുദ്രത്തെ വറ്റിച്ച് പിന്നീടത് സമുദ്രമായി തന്നെ മാറും ഈ കെട്ടിടങ്ങൾ മുതലായവ ഒന്നും ഉണ്ടാകില്ല സത്യയുഗത്തിൽ മധുരമായ ജലത്തിനു മുകളിൽ കൊട്ടാരങ്ങളുണ്ടാകും ഉപ്പുവെള്ളത്തിലായിരിക്കില്ല അതിനാൽ ഇതും ഉണ്ടാകില്ല സമുദ്രത്തിൽ ഒരു ഇളക്കം വന്നാൽ മതി എല്ലാം അവസാനിക്കും വളരെ ഉപദ്രവങ്ങൾ ഉണ്ടാകും കോടിക്കണക്കിന് മനുഷ്യർ മരിക്കും ധാന്യം എവിടെ നിന്ന് വരാനാണ് അവരും മനസ്സിലാക്കുന്നുണ്ട് ആപത്തുകൾ വരാനിരിക്കുകയാണ് മനുഷ്യർ മരിക്കുന്ന സമയത്ത് ആരാണോ യോഗമയുക്തമായിരിക്കുന്നത് അവർക്ക് ആനന്ദത്തിൽ ഇരിക്കാൻ കഴിയൂ മൃഗത്തിന് പ്രാണവേദന വേട്ടക്കാരന് ആനന്ദം മഞ്ഞുമഴ കാരണത്താൽ ഒരുപാട് പേര് മരിക്കും വളരെയധികം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും ഇതെല്ലാം അവസാനിക്കും ഇതിനെ പ്രകൃതിക്ഷോഭം എന്നാണ് പറയുന്നത് അല്ലാതെ ഭഗവാന്റെ ക്ഷോഭം എന്നല്ല ഭഗവാനെ എങ്ങനെ ദോഷിയാക്കും ശങ്കരൻ കണ്ണു തുറന്നു അപ്പോൾ വിനാശമുണ്ടായി ഇങ്ങനെയുമല്ല ഇതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ് ശാസ്ത്രങ്ങളിൽ മിസൈലുകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ മിസൈലുകളിലൂടെ വിനാശം ഉണ്ടാകുന്നതെന്ന് എങ്ങനെയാണ് അഗ്നി വായു വിഷം എന്നിവ അതിൽ കലരുന്നത് അച്ഛൻ മനസ്സിലാക്കി തരികയാണ് അവസാനം എല്ലാവരും പെട്ടെന്ന് മരിക്കും ഒരു കുട്ടിയും ദുഃഖിയാകില്ല അതിനുവേണ്ടി വേണ്ടി പ്രകൃതിക്ഷോഭത്താൽ പെട്ടെന്ന് മരിക്കും ഇതെല്ലാം ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ് ആത്മാവാണെങ്കിൽ അവിനാശിയാണ് ഒരിക്കലും വിനാശമുണ്ടാകില്ല ഒരിക്കലും ചെറുതും വലുതും ആകില്ല മുഴുവൻ ശരീരവും ഇവിടെ വിനാശമാകും ബാക്കി ആത്മാക്കളെല്ലാവരും മധുരമായ വീട്ടിലേക്ക് പോകും അച്ഛൻ കൽപ്പകൽപ്പം സംഗമയുഗത്തിലാണ് വരുന്നത് നിങ്ങളും ഈ പുരുഷോത്തമ സംഗമ യുഗത്തിലാണ് ഉയർന്നതിലും ഉയർന്നതായി മാറുന്നത് വാസ്തവത്തിൽ ശ്രീ ശ്രീ എന്ന് ശിവബാബയെയും ശ്രീ എന്ന് ഈ ദേവതകളെയുമാണ് വിളിക്കുന്നത് ഇന്ന് നോക്കൂ എല്ലാവരെയും ശ്രീ ശ്രീ എന്ന് വിളിക്കുന്നു ശ്രീമതി ശ്രീരാമൻ ഇപ്പോൾ ശ്രീമതം നൽകുന്നത് ഒരേ ഒരു അച്ഛനാണ് വികാരത്തിലേക്ക് എന്താ ശ്രീമതമാണോ ഇത് തീർത്തും ഭ്രഷ്ടാചാരിയായ ലോകമാണ് ഇപ്പോൾ മധുരമധുരമായ കുട്ടികളോട് അച്ഛൻ പറയുകയാണ് എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ കറയില്ലാതാകും ഗ്രഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് കമലപുഷ്പ സമാനം പവിത്രമായിരിക്കൂ ഇപ്പോൾ വിശ്വത്തിൻ്റെ ആദ്യ മധ്യ അന്ത്യജ്ഞാനം സ്വയത്തിൽ ഉണ്ടായി പക്ഷേ ഈ അലങ്കാരം നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല ഇന്ന് നിങ്ങൾ സ്വയം സ്വദർശന ചക്രധാരിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ നാളെ മായയുടെ അടി കൊള്ളുമ്പോൾ ഈ ജ്ഞാനം പോലും പറന്നുപോകും അതിനാൽ നിങ്ങൾ ബ്രാഹ്മണരുടെ മാലയും ഉണ്ടാക്കാൻ സാധ്യമല്ല മായ മുഖത്തടിച്ച് ഒരുപാട് പേരെ വീഴ്ത്തുന്നു അതിനാൽ എങ്ങനെ അവരുടെ മാല ഉണ്ടാക്കാൻ സാധിക്കും ദശകൾ മാറിക്കൊണ്ടേയിരിക്കും രുദ്രമാല ശരിയാണ് വിഷ്ണുവിന്റെ മാലയുമുണ്ട് ബാക്കി ബ്രാഹ്മണരുടെ മാലയുണ്ടാക്കുക സാധ്യമല്ല നിങ്ങൾ കുട്ടികൾക്ക് നിർദ്ദേശം നൽകുകയാണ് ദേഹസഹിതം ദേഹത്തിന്റെ മുഴുവൻ ബന്ധങ്ങളെയും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ അച്ഛനാണെങ്കിൽ നിരാകാരനാണ് എനിക്ക് സ്വന്തമായി ശരീരവുമില്ല ഇവരുടെ വാനപ്രസ്ഥ അവസ്ഥയിൽ അറുപത് വയസ്സാകുമ്പോഴാണ് പിന്നെ വന്നിരിക്കുന്നത് വാനപ്രസ്ഥ അവസ്ഥയിലാണ് ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ തന്നെയാണ് സത്ഗുരു പക്ഷെ ഗുപ്തവേഷത്തിലാണ് അവർ ഭക്തിമാർഗത്തിലെ ഗുരുക്കന്മാരാണ് ഞാൻ ജ്ഞാനത്തിൻ്റെയും പ്രജാപിത ബ്രഹ്മാവിനെ നോക്കൂ എത്രയധികം കുട്ടികളാണ് ബുദ്ധി പരിധി ഉള്ളതിൽ നിന്ന് വിട്ട് പരിധി ഇല്ലാത്തതിലേക്ക് പോയി മുക്തിയിലേക്ക് പോയിട്ട് പിന്നീട് ജീവൻ മുക്തിയിലേക്ക് വരണം നിങ്ങളാണ് ആദ്യം വരുന്നത് ബാക്കിയുള്ളവർ പിന്നാലെയാണ് വരുന്നത് ഓരോരുത്തർക്കും ആദ്യം സുഖവും പിന്നീട് ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നു ഇത് വിശ്വനാടകമാണ് അതിനാലാണ് പറയുന്നത് അല്ലയോ പ്രഭു അങ്ങയുടെ ലീല നിങ്ങളുടെ ബുദ്ധി മുകളിൽ നിന്ന് താഴെ വരെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു നിങ്ങളാണ് പ്രകാശ സ്തംഭങ്ങൾ വഴി പറഞ്ഞുകൊടുക്കുന്നവർ നിങ്ങൾ അച്ഛന്റെ കുട്ടികളല്ലേ അച്ഛൻ പറയുന്നു എന്നെ ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോപ്രധാനമായി തീരും ട്രെയിനിലും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും പരിധിയില്ലാത്ത അച്ഛൻ സ്വർഗത്തിന്റെ രചയിതാവാണ് ഭാരതം സ്വർഗമായിരുന്നു അച്ഛൻ വരുന്നത് ഭാരതത്തിലാണ് ശിവജയന്തിയും ഭാരതത്തിലാണ് ആഘോഷിക്കുന്നത് പക്ഷെ എപ്പോഴാണ് ജന്മം ഉണ്ടാകുന്നത് എന്നത് ആർക്കും അറിയില്ല തീയതി സമയം രണ്ടുമില്ല എന്തെന്നാൽ ഗർഭത്തിലൂടെയല്ലേ ജന്മമെടുക്കുന്നത് അച്ഛൻ പറയുന്നു സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ നിങ്ങൾ അശരീരിയായി ആണ് വന്നത് പവിത്രമായിരുന്നു വീണ്ടും അശരീരിയായി തിരിച്ചു പോകണം എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ പാപം ഇല്ലാതാകും ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യ സാരം ഒന്ന് പ്രകാശ സ്തംഭമായി മാറി എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം ബുദ്ധിയെ പരിധിയുള്ളതിൽ നിന്നും മാറ്റി പരിധിയില്ലാത്തതിലേക്ക് വയ്ക്കണം സ്വദർശന ചക്രധാരിയായി മാറണം രണ്ട് ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകണം അതിനാൽ ഈ വാനപ്രസ്ഥ അവസ്ഥയിൽ സത്വപ്രധാനമായി മാറുന്നതിനുള്ള സമയത്തെ വരദാനം സംബന്ധസമ്പർക്കത്തിൽ വരുമ്പോൾ ഡയമണ്ടായി ഡയമണ്ടുകളെ നോക്കുന്ന പരിശുദ്ധ ഡയമണ്ടായി ഭവിക്കൂ ബാബ്ദാദയുടെ ശ്രീമതമാണ് ഡയമണ്ടായി ഡയമണ്ടുകളെ നോക്കുക ആത്മാക്കൾ കറുത്ത കരിക്കട്ടകളായാലും പരിപൂർണ തമോ ഗുണികളാണെങ്കിലും നിങ്ങളുടെ ദൃഷ്ടി പതിയുന്നതിലൂടെ കറുപ്പ് കുറയുന്നു അമൃതവേള മുതൽ രാത്രി വരെ എത്ര പേർ സംബന്ധസമ്പർക്കത്തിൽ വന്നാലും ഡയമണ്ടായി ഡയമണ്ടുകളെ കാണൂ ഏതെങ്കിലും വിഘ്നങ്ങളിൽപ്പെട്ട് അല്ലെങ്കിൽ സ്വഭാവത്തിന് വശപ്പെട്ട് ഡയമണ്ടിൽ കറ വീർത്തരുത് അനേക രൂപത്തിലുള്ള പരിസ്ഥിതിയാകുന്ന വിഘ്നങ്ങൾ വരാം എന്നാൽ നിങ്ങൾ അവയുടെ പ്രഭാവത്തിൽ വരാത്ത വിധം ശക്തിശാലികളാകൂ ശ്ലോകൻ മനസ്സിനെയും ബുദ്ധിയെയും സദാ മന്മത്തിൽ നിന്നും മുക്തമാക്കി വയ്ക്കുന്നവർ തന്നെയാണ് ആജ്ഞാകാരികൾ അവ്യക്ത സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ ഏതുപോലെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവർ ഉയർന്ന സ്ഥാനത്തായതുകൊണ്ട് ഭൂമിയുടെ ഏതു ഭാഗത്തെ ചിത്രം ആവശ്യമുണ്ടെങ്കിലും അതെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ സൈലൻസിന്റെ ശക്തിയിലൂടെ അന്തർമുഖതയുടെ ഗുഹയിലിരുന്ന് ശാന്തിയുടെ ആഴത്തിലുള്ള അനുഭവം ചെയ്യൂ ഈ അനുഭവം डबल लाइट लैट् आकम ओम शान्ति